വക്രവണക്കം. സഹകരണ നിക്ഷേപങ്ങൾക്കെല്ലാം ഗ്യാരണ്ടി. സഭയിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണിത്. പറഞ്ഞ് 10 ദിവസം കഴിഞ്ഞില്ല, നിക്ഷേപത്തിന് നല്ല ഗ്യാരണ്ടി കിട്ടിയില്ലേലും കാശ് കൊടുക്കില്ലെന്ന് കരുവന്നൂർ സഹകരണ ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തു. അക്കൗണ്ടിൽ 30 ലക്ഷം രൂപ ഉണ്ടായിട്ടും ചികിത്സയ്ക്ക് കാശ് കൊടുക്കാത്തതിനാൽ ഇഹലോഹം വിട്ടു ഫിലോമിന എന്ന വീട്ടമ്മ. ഒരായുസ് മുഴുവൻ പണിയെടുത്ത് സ്വരുക്കൂട്ടിയ കാശ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ ഈ നിസ്സഹകരണം ആരും പ്രതീക്ഷിച്ചുമുണ്ടാവില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന് മറ്റൊരു രക്തസാക്ഷി കൂടി. നിക്ഷേപിച്ച പണം വിദഗ്ധ ചികിത്സയ്ക്ക് കിട്ടാതെ വീട്ടമ്മ മരിച്ചു. ഇതിന് നാദനില്ലാത്ത സ്ഥലമാണ്. ആരെ ഞാൻ ചോദിക്കൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണ്? അപ്പോൾ അവർക്ക് കൈമറുത്ത ചെയ്ത് എൻ്റെ പൈസ ഉണ്ടായിട്ട് എൻ്റെ വൈഫ് ഇവിടെ പട്ടിയാകുന്ന ചത്തവിടെ കിടക്കുക. ഇനിയിപ്പോൾ കിട്ടിയിട്ട് ആ പൈസ കൊണ്ട് എനിക്ക് എന്ത് പുഴുങ്ങിയതിനാണ്? ഹൃദയ താളം നിലച്ചു നെഞ്ചിൻ്റെ കൂടു പിളർത്തുകൊണ്ടാത്മാവ് മരണവാതിൽ കടന്നപ്പുറം പരലോകവാസം വരിച്ചു. എൻ്റെ ദേഹം മരിച്ചു കാലമാം പൊയ്കയിൽ കാലമാവാതെ ഈ കാലച്ചുഴിയിൽ എൻ ജീവൻ്റെ നൗകയുടെ താളം തിളച്ചു. അവിടെ ചെല്ലുമ്പോ അവര് പട്ടിനാട്ടതോടെ ആട്ടാ. ഞാൻ പൈസ ചോദിക്കാൻ ചെല്ലുന്നത് എന്റെ പൈസ. എന്നോട് ബഗ് ചെയ്യാനല്ല പോന്നത്. എന്നോട് ഞാൻ ഭിക്ഷ ചോദിക്കാനല്ല പോന്നത്. എന്റെ പൈസ എന്തല്ലേ? ആഴത്തിലേറെ തുഴഞ്ഞു ഞാൻ ഒടുവിൽ എന്നാത്മദീപത്തിൻ്റെ തിരിനീട്ടി എന്നെ തിരഞ്ഞു. ഇനിയിപ്പോ എൻ്റെ അപ്പന് 80 വയസ്സായി. ഇനി അപ്പനും ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ ഇതേപോലെ തന്നെ പൈസ ഇല്ലാണ്ട് അപ്പനും മരിക്കുന്നത് ഞാൻ കാണണം? അത് പറ്റില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഈ ഗതി സംഭവിച്ചു. 1 മാസമായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇതേവരെ ഒരു തീരുമാനമായിട്ടില്ല. ദേഹമായി നിൻ കടാക്ഷത്തിനായി കാത്തിരിപ്പു സഖീ. എന്റെ പൈസ എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? ആയിരക്കണക്കിന് ആൾക്കാരെ പൈസയാണ് ഇതുപോലെ പെട്ട് കിടക്കുന്നത്. ഇതിന് ആരെ ഉത്തരവാദി ആരുമില്ലേ? ഞാനൊരു പൊളിറ്റിക്കലിൽ പെട്ട ആളല്ല. ആദ്യം ചോദിച്ചപ്പോൾ ചികിത്സയ്ക്ക് പൈസയായിട്ട് 4.6 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അവസാനം വീണ്ടും ഒരു വന്ന് 28-ാം തീയതി പൈസ ചോദിച്ചു. അന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ആ കൊടുക്കാൻ കഴിയാതിരുന്നതാണ് അവരീ പറയുന്നത്. അതിന് മുമ്പുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഈ 80-ാമത്തെ വയസ്സിൽ ഞാൻ പെട്ടി വണ്ടി ഓടിച്ച് ജീവിക്കുന്നത്. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാണ്ടായി. എൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ആവില്ലേ? ഇനി എൻ്റെ വൈഫിന് തിരിച്ചുതരാൻ അവർക്ക് പറ്റുമോ? നിക്ഷേപം മുതൽ ചോദിക്കുമ്പോൾ മുതലെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന തൃശ്ശൂരിൻ്റെ സ്വന്തം മന്ത്രി ആർ ബിന്ദു. രാഷ്ട്രീയ മുതലെടുപ്പ്, ആ കുടുംബത്തിന് ആവശ്യത്തിന് പണം നൽകിയിട്ടുണ്ട്, ന്യായീകരണം ബഹുക്കേവം. സത്യത്തിൽ ആരാരുടെ പണമാണ് ചോദിക്കുന്നതെന്ന് പോലും തോന്നിപ്പോകും മന്ത്രിയെ കേട്ട. മൃതദേഹം അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച രാഷ്ട്രീയ കക്ഷികൾ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. എന്റെ ഭാര്യയുടെ പൈസയുണ്ട്, എന്റെ പൈസയുണ്ട്. ഈ പൈസ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സാറ്റിസ്ഫൈഡ് ആവില്ലേ? ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യാമായിരുന്നല്ലേ? ഇതിപ്പോ എന്റെ കാര്യം തിരിച്ചുതരാൻ പറ്റുമോ? ഇത് ജനങ്ങളുടെ മുമ്പിൽ ഈ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി ഒരു മൃതദേഹത്തിന് പാതയോരത്ത് പ്രദർശന വസ്തുവാക്കി വെച്ചത് തീർത്തും അപലപനീയമായ ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ നിക്ഷേപിച്ചിരുന്ന പണം കിട്ടാത്തത് കൊണ്ട്, ഒരു നല്ല സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഉണ്ടായ ദുഃഖവും അതിൻ്റെ പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരാ മൃതശരീരം അവിടെ പ്രദർശിപ്പിച്ചത്. അപ്പോൾ അതിനുവേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്ന് പറഞ്ഞ ആ കുടുംബത്തെ വീണ്ടും മന്ത്രി അപമാനിക്കാനുണ്ടായത്.
ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അവൻ സന്ദർഭം മുതലെടുക്കുകയാണ് കള്ളപ്പന്നി. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ, എങ്ങനെയെങ്കിലും തലയൂരിയെടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. ഗവൺമെന്റ് നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറാണ്, നമ്മളാണ് പ്രതികൾ. അപ്പോ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു മന്ത്രി അവരുടെ പ്രതിഷേധത്തെ, അവരെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം ഒരു കാരണവശാലും നടത്താൻ പാടില്ലായിരുന്നു. അവരത് പൂർണ്ണമായി അത് പിൻവലിച്ച് ആ കുടുംബത്തോട് മാപ്പ് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ദൈവമേ എന്നെ കാലം തീറ്റിക്കുകയാണല്ലോ ഇത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് അത് മുഴുവൻ കാണിക്കാതെ വളരെ മോശമായിട്ടാണ് അത് ചില മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്റെ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് എന്നെ അറിയാം. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. അറിയാം, മുൻപേ അറിയാം. ഇപ്പൊ നാട്ടുകാർ നല്ലോണം അറിയുന്നുമുണ്ട്. സഹകരണ മന്ത്രി എന്ന നിലക്ക് എന്ത് ചെയ്യാൻ പറ്റും വാസവൻ മിനിസ്റ്റർ? അവർക്ക് 25 കോടി കൊടുക്കാനാണ് ഇപ്പൊ നിർദ്ദേശിച്ചിട്ടുള്ളത് കേരള ബാങ്കിൽ നിന്ന്. ആ കൂട്ടത്തിൽ ഒരു 10 കോടി ഞങ്ങൾ റിസ്ക് ഫണ്ടിൽ നിന്ന് കൊടുക്കാനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. രാവിലെ 12 കൂടെ വരുമ്പോ അവർക്ക് പറഞ്ഞത് ഇപ്പൊ അത്രയും കിട്ടിയാൽ അവിടുത്തെ അത്യാവശ്യമുള്ളവരുടെ കാര്യങ്ങളെല്ലാം തീരുമെന്നാ പറഞ്ഞത്. സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സാധാരണഗതിയിൽ പാഴാക്കാറില്ലല്ലോ. പിന്നെ ഇപ്പൊ എന്തു പറ്റി സഹിച്ചേട്ടാ? ഞങ്ങൾ ഈ വിഷയം ഒരു രാഷ്ട്രീയമായ വിഷയമായി ആളിക്കത്തിക്കാതിരുന്നതിന് കാരണം അത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് മംഗലേൽപ്പിക്കുക എന്നതുകൊണ്ട്. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ, നന്ദി പ്രിൻസി, 1000 നന്ദി. അല്ലേലും സഹകരണ സ്ഥാപനമല്ലേ, പരസ്പര സഹകരണം നല്ലതാണ്. രണ്ടു കൂട്ടരും നടത്തുന്ന ബാങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഇങ്ങനെയാ നല്ലത്. നിങ്ങളെല്ലാരും കൂടി ഒരു ധാരണയിലെത്തി നിക്ഷേപക മുതലിൽ ഒരു ധാരണയാക്കണം. ചിന്തൻ ശിബിരം നടത്തി കിട്ടാവുന്ന നേതാക്കളുടെ ഐക്യമൊക്കെ ഉറപ്പിച്ചിരുന്നു കോൺഗ്രസ്. കോഴിക്കോട് ഉണ്ടായിട്ടും കൂട്ടത്തിൽപ്പെടാതെ മാറി നിന്ന മുല്ലപ്പള്ളിയും പിന്നെ വി എൻ സുധീരനും ഐക്യപ്പെടാൻ ആ വഴി പോയതുമില്ല. ഐമറന്നും ഏമറന്നും മുതിർന്ന നേതാക്കൾ കൂടി എത്തിയപ്പോൾ മുല്ലപ്പള്ളി ഓ ആയെന്ന് ശിബിരം അവസാനിച്ച ഉടൻ തന്നെ മനസ്സിലായി. ഗ്രൂപ്പില്ലാക്കളി ആയതുകൊണ്ടാണോ ഈ മാറി നിൽക്കൽ എന്നാലോചിക്കുമ്പോഴേക്കും മനോവ്യഥയിൽ ഉഴലുന്ന മുല്ലപ്പള്ളി വന്നു. വിളിക്കാത്ത കല്യാണം ലൈനായിരുന്നു അന്നത്തെ പ്രതികരണം. എന്ന് വെച്ചാ ചേട്ടനും കൊച്ചനും ഒന്നും വിളിച്ചാ പോരാ, വിളിക്കുമ്പോ പെണ്ണിന്റെ അച്ഛൻ തന്നെ വിളിക്കണം. അദ്ദേഹത്തിന്റെ താല്പര്യത്തെ ഹനിക്കാൻ നമുക്ക് നിർവാഹമില്ലല്ലോ, നമുക്ക് അപേക്ഷിക്കാനല്ലേ അവസരമുള്ളൂ. ഞങ്ങൾ അപേക്ഷിച്ചു, അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു, അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഐസൊലേറ്റഡ് അറ്റാക്ക്. അവര് മുതിർന്ന നേതാക്കളാണ്, എന്തെങ്കിലും അസൗകര്യം കൊണ്ടായിരിക്കും വരാതിരുന്നിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാനാക്കുന്നു, ഈ ചിന്തൻ ശിബിരിലൂടെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഐക്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയാണ്. കുതിക്കുമ്പോ മൂക്കൂത്തി വീഴാതിരുന്നാ മതി. പാർട്ടിയുടെ ഒരു പ്രധാന ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല. കാരണം ഇത്രയും വലിയൊരു പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ മാറി നിൽക്കുന്ന രീതിയിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പങ്കെടുക്കാത്ത കാരണങ്ങൾ അതീവ ഹൃദയവിദ്യയോടുകൂടി തന്നെയാണ് ഞാൻ അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അത്തരമൊരു ചിന്തൻ ശിബിർ നടക്കുമ്പോൾ ഇതെൻ്റെയും നിങ്ങളുടെയും മണ്ണാണ് കോഴിക്കോട്. ഞാൻ കളിച്ചു നടന്ന, ഞാൻ പഠിച്ചു വളർന്ന, ഞാൻ വിദ്യാർത്ഥി യുവരാഷ്ട്രീയ കാലം 50 വർഷമുള്ള കഥയാണ്. അന്ന് തുടങ്ങി ഈ മണ്ണുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. എൻ്റെ വീട്ടിൽ വെച്ചാണ് ചിന്തൻ ശിബിർ നടന്നത്. അച്ഛൻ വിളിക്കുന്നു,
മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിന് ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ? അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. ആ ചിന്തൻ ശിബിരിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയല്ലോ എന്ന ദുഃഖം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ ഇത് സംബന്ധമായി വന്നുകൊണ്ടിരിക്കുന്ന ചില കേന്ദ്രങ്ങളെന്ന വാർത്തകൾ തികച്ചും തെറ്റിദ്ധാരണാജനകമാണ്. അങ്ങേയറ്റം മനോവ്യഥ എനിക്കുണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിയല്ല. ആ സത്യാവസ്ഥ നിങ്ങൾ തന്നെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഇത്രയേറെ ഒരു വലിയ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ മാറി നിൽക്കുന്ന അവരെ ആലോചിക്കണം. സ്വയം ഞങ്ങളൊക്കെ അവരെ ക്ഷണിച്ചതാണ്, വരാൻ ആവശ്യപ്പെട്ടതാണ്. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹം എന്നോട് ചിന്തൻശിബിരിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിലപ്പുറം ഞാൻ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. അത് വേണോ വേണ്ടി തീരുമാനിക്കേണ്ടത് അവരാണ്. അതുകൊണ്ട് അതിനെ നമുക്കൊരു ദുഃഖമൊന്നുമില്ല അക്കാര്യത്തിൽ. ഞാനും ജപ്പാൻ ജി യോജിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പെട്ടിയാകാമല്ലോ. ചിന്തൻ ശിബിരത്തിൽ എത്തിയിരുന്നതിൽ നടത്തേണ്ട പെർഫോമൻസ് സ്വല്പം വൈകിയാണെങ്കിലും മുല്ലപ്പള്ളി സതീശന്റെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങ് വെളിപ്പെടുത്തി. പക്ഷെ ഒരേ വേദിയിൽ അടുത്തടുത്ത സീറ്റിലിരിക്കുന്ന രണ്ടുപേരുടെ ഐക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൽ സൂപ്പാക്കും. എന്തു വേണം ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. ഞാൻ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വിജയിക്കാൻ വേണ്ട മാർഗരേഖ അത് പൂർണ്ണമായിട്ടും കോഴിക്കോട്ട് വെച്ച് നടന്ന ചിന്തൻ ശിബിരത്തിൽ നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല നാല് പിടകിട്ടിയ ആരായാലും നന്നാവും. അതുകൊണ്ട് കോഴിക്കോട്ടെ ചിന്തൻ ശിബിരത്തിൽ വെച്ച് നടത്തിയ പ്രഖ്യാപനം നാളെ ചരിത്രം രേഖപ്പെടുത്തുന്ന കോഴിക്കോട് പ്രഖ്യാപനമായിട്ട് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാവട്ടെ, ചരിത്രമാകട്ടെ, നമ്മളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാർഗരേഖയായിട്ട് അത് മാറട്ടെ, കോൺഗ്രസിന്റെ റോഡ് മാപ്പായിട്ട് അത് പ്രകടിപ്പിക്കത്തേക്കുമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ. മതി മതി, ഇത്രയും മതി, തകർത്ത് കളഞ്ഞു. ഇന്ന് നിങ്ങൾ ചിന്തൻ ശിബിരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. ചിന്തൻ ശിബിരം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണെന്നും അത് ഭാവിയിലേക്കുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ശക്തി പകരുമെന്ന് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. പിന്നെ ഇനി അതിലെന്തു വിവാദമുണ്ട്? സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്.